Hello students, ellavarkkum puthiya class like swagatham. In the class, we will talk about bcom 6 system, cooperative management and administration. Exam and exam and exam. Okay, now we will talk about the administration. ഒന്നാമത്തെ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് ജനറൽ ബോഡി മുമ്പേ നമ്മുടെ കോർപ്പറേഷനിലും ഫിഫ്ത് സെമ്മ കോർപ്പറേഷനിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് ജനറൽ ബോഡിയെക്കുറിച്ച് ഓക്കെ അപ്പോൾ ജനറൽ ബോഡി എന്താണെന്ന് മനസ്സിലാക്കുക ജനറൽ ബോഡി അല്ലെങ്കിൽ ഫൈനൽ അതോറിറ്റി അതേപോലെ തന്നെ ജനറൽ ബോഡിയുടെ ടൈപ്സ് പറയുന്നുണ്ട് നമ്മൾ അല്ലെ ഫസ്റ്റ് ജനറൽ ബോഡി ഉണ്ട് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആനോ ജനറൽ ബോഡി സ്പെഷ്യൽ ജനറൽ ബോഡി ലാസ്റ്റ് ജനറൽ ബോഡി ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കാരണം ജനറൽ ബോഡിയും മുഴുവനായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഓരോ ജനറൽ ബോഡിയായിട്ട് ചോദിച്ചു വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് ജനറൽ ബോഡി അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ നോക്കുക ഓക്കെ പിന്നെ ജനറൽ ബോഡി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പവേഴ്സ് ഓഫ് ജനറൽ ബോഡി ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ ബോഡിയുടെ പവേഴ്സ് ഓക്കെ അല്ലേ അപ്പോൾ ജനറൽ ബോഡി അതിൻ്റെ പവേഴ്സ് പിന്നെ അതിൽ വരുന്ന പലതരം ജനറൽ ബോഡീസ് പഠിക്കുക ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പ്രൊസീജിയർ ഓഫ് കണ്ടക്റ്റിംഗ് എലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് സൊസൈറ്റി കമ്മിറ്റി ഓഫ് സൊസൈറ്റിയിൽ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് മുമ്പേ പഠിച്ചതാണ് അല്ലേ കോർപ്പറേഷനിൽ ഏതൊരു കോർപ്പറേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എലക്ഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കുക അല്ലെങ്കിൽ പഠിച്ചു വെക്കുക പ്രൊസീജിയർ ഓഫ് കണ്ടക്ടിങ് എലക്ഷൻ ടു ദി കമ്മിറ്റി ഓഫ് സൊസൈറ്റി വിട്ടുപോകാൻ പാടില്ലേ ഓക്കെ നെക്സ്റ്റ് അടുത്തതെന്ന് വെച്ചാൽ പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ചില പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ചില പ്രത്യേക അവകാശങ്ങൾ അധികാരങ്ങളൊക്കെ എന്തിനുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുണ്ട് അതാണ് പ്രിവിലേജസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓരോ പോയിന്റും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കുക ഓക്കെ പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി പിന്നെയുള്ളത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ പലതരത്തിലുള്ള എയ്ഡ് സഹായങ്ങൾ സ്റ്റേറ്റ് മുഖേന ഉണ്ടാകുന്നുണ്ട് അല്ലെ അങ്ങനെയുള്ള സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് എന്തൊക്കെ സ്റ്റേറ്റ് എയ്ഡാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്കുള്ളത് പഠിച്ചു നോക്കുക സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ്സ് ഓക്കെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മിക്ക പ്രീവിയസ് ചോദ്യങ്ങളിൽ നമ്മൾ കണ്ടുവന്ന ഒരു കാര്യമാണ് വലിയ മാർക്കിൻ്റെ ചോദ്യങ്ങളില്ലെങ്കിലും ചോദിച്ചു വന്നിട്ടുണ്ട് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ ചെയ്യുന്നത് എങ്ങനെ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സാധാരണ ബിസിനസ് സ്ഥാപനങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ എങ്ങനെയാണ് നമുക്കറിയാം അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണേ അത് നെക്സ്റ്റ് ശ്രദ്ധിക്കുക എൻക്വയറി എൻക്വയറി എന്താണെന്ന് പഠിക്കുക എൻക്വയറി രണ്ട് മാർക്കിൻ്റെ ഒക്കെ ചോദിച്ചു നോക്കുക എന്താ എൻക്വയറി എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ പഠിച്ചു നോക്കുക പ്രൊസീജിയർ ഓഫ് കണ്ടക്ടിങ് എൻക്വയറി ഓക്കെ എൻക്വയറി പഠിക്കുക പ്രൊസീജിയർ ഓഫ് കണ്ടക്ടിങ് എൻക്വയറി അത് പഠിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പറയും ഈ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർഡുടെ പവേഴ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിക്കും അതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഓക്കെ അപ്പോൾ എൻക്വയറി നോക്കുക പിന്നെ ഡിസ്പ്യൂട്ട് എന്ത് ഡിസ്പ്യൂട്ട് എന്ന് പഠിക്കുക അതേപോലെ തന്നെ പ്രൊസീജിയർ ഫോളോഡ് ബൈ ആർബിട്രേറ്റർ ആർബിട്രേറ്റർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ ഡിസ്പ്യൂട്ടിൻ്റെ കേസിൽ ഈ ആർബിട്രേറ്റർ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണ് ഓക്കെ പിന്നെയുള്ളത് ലിക്വിഡേഷൻ നോക്കുക ലിക്വിഡേഷൻ പഠിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലിക്വിഡേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിനാണ് ലിക്വിഡേഷൻ എന്ന് പറയാം അങ്ങനെ ലിക്വിഡേഷന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നവരാണ് ലിക്വിഡേറ്റർ അല്ലേ ലിക്വിഡേഷൻ്റെ ചുമതല വഹിക്കുന്നവരാണ് ഇത് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് ആ ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ഓക്കെ ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് എന്താ ലിക്വിഡേഷൻ എന്ന് നോക്കുക പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ഓക്കെ അല്ലേ നെക്സ്റ്റ് അടുത്തത് ട്രൈബ്യൂണൽ ട്രൈബ്യൂണൽ എന്താണെന്ന് പഠിക്കുക ഓക്കെ ഇതൊക്കെ നമുക്ക് ചെറിയ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെ സാധനങ്ങളുടെ വരും ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ട്രൈബ്യൂണൽ എന്താണെന്ന് പഠിക്കുക പിന്നെ പ്രൊസീജിയർ ഫോർ അപ്പീൽസ് ടു ട്രൈബ്യൂണൽ ട്രൈബ്യൂണലിന് അപ്പീൽസ് കൊടുക്കാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഓക്കെ ട്രൈബ്യൂണൽ പഠിക്കുക പ്രൊസീജിയർ ഫോർ അപ്പീൽസ് ടു ട്രൈബ്യൂണൽ ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് പഠിക്കുക റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്
ഓക്കെ. അത് പഠിക്കുന്ന സമയത്ത് ഈ മാനേജ് ചെയ്യേണ്ട കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാനേജ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട റിസോഴ്സസുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. റിസോഴ്സസ് ടു മാനേജ്, പ്രധാനപ്പെട്ട മൂന്ന് റിസോഴ്സസ്: പീപ്പിൾ ക്യാപിറ്റൽ ഫെസിലിറ്റീസ്. ഓക്കെ, ഈ മൂന്ന് റിസോഴ്സസ് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അതായത് റിസോഴ്സസ് ടു മാനേജ്, ശ്രദ്ധിക്കണേ, അതായത് റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സിലെ മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്താണ്. അതേപോലെ തന്നെ റിസോഴ്സസ് ടു മാനേജ്, ഏതൊക്കെ റിസോഴ്സസ് ആണ് പ്രധാനമായിട്ടും മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. പിന്നെയുള്ളത് നമ്മൾ മുംബൈ കോഓപ്പറേഷനിൽ പഠിച്ചാണ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലേ. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കോഓപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അതൊന്ന് പഠിച്ചു വെച്ചോ. ഓക്കെ, ഏതൊക്കെയാണ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. പിന്നെയുള്ളത് ഈ പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന സമയത്ത് അത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ശ്രദ്ധിക്കാം. കുറച്ച് പോയിന്റ് മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോഓപ്പറേഷൻ. ഓക്കെ, പിന്നെയുള്ളതെന്ന് പറയുന്നത് ലീഡർഷിപ്പ്, കോഓപ്പറേറ്റീവ് ലീഡർഷിപ്പ് പഠിക്കുന്ന സമയത്ത് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വിടാത്തൊരു സാധനമാണ് ഇത്, ക്വാളിറ്റി, റൈറ്റ്, ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോഓപ്പറേറ്റീവ് ലീഡർഷിപ്പ് നോക്കുക, അതിൻ്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ ലീഡേഴ്സ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ലീഡേഴ്സിൻ്റെ ക്വാളിറ്റീസ് വിട്ടുപോകാൻ പാടില്ല. ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ലീഡർഷിപ്പ് പഠിക്കുമ്പോൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളവർക്കാണ് പാത്ത് ഗോൾ ലീഡർഷിപ്പ് തിയറി, പാത്ത് ഗോൾ വിടാതെ പഠിക്കണേ, പാത്ത് ഗോൾ ലീഡർഷിപ്പ് തിയറി, അതിൻ്റെ കോമ്പണൻസും അതിൻ്റെ ചില പോയിൻറ്സൊക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. ഓക്കെ, പലതവണ ചോദിച്ചു വന്നാണ് പാത്ത് ഗോൾ ലീഡർഷിപ്പ് തിയറി, അതിൻ്റെ കോമ്പണൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് രണ്ട് ചാപ്റ്ററാണ് നമുക്ക് പറയാനുള്ളത്, കോഓപ്പറേറ്റീവ് ഓഡിറ്റും കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങും. എപ്പോഴും എസ് എ അടക്കം പ്രധാന ചോദ്യങ്ങൾ കണ്ടുവരുന്ന രണ്ട് മേഖലയാണ് കോഓപ്പറേറ്റീവ് ഓഡിറ്റും കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങും. രണ്ടിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, രണ്ടിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ കോഓപ്പറേറ്റീവ് ഓഡിറ്റും കമ്പനി ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം, കോഓപ്പറേറ്റീവ് ഓഡിറ്റും കമ്പനി ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, കോഓപ്പറേറ്റീവ് ഓഡിറ്റ് കമ്പനി ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണേ. അപ്പോൾ കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കേസിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ കോഓപ്പറേറ്റീവ് ഓഡിറ്റും കമ്പനി ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ ചെറിയൊരു കാര്യമാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓഡിറ്റ് പ്രോഗ്രാം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പഠിച്ചു വെക്കുക. ഓഡിറ്റ് പ്രോഗ്രാം പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ഓഡിറ്റ് പ്രോഗ്രാം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഓക്കെ അല്ലേ. പിന്നെ അടുത്തത് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്, കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പഠിക്കാം. പ്രത്യേക ഫീച്ചേഴ്സ് ഒരു തവണ ചോദിച്ചു വന്നാണ് എസ് എ ടൈപ്പ് വന്നാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ബുക്സ് ആൻഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ഏതൊക്കെ, ഈ രണ്ട് ടോപ്പിക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പേ, നോട്ട്സ് അടക്കം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലാസ് കണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്, പിന്നെ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ അതിൽ ചെറിയ ചെറിയ അക്കൗണ്ട് ബുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെറിയ മാർക്കിൻ്റെ കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് അതെന്താണ്, റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻ്റ് അക്കൗണ്ട്, ഡേ ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാത്തിൻ്റെയും പോയിൻ്റ് മനസ്സിലാക്കുക. ഓക്കെയാണ്, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം ഓരോ കാര്യങ്ങളും. ഓക്കെ, അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.